അതിലെന്തൊക്കെയുണ്ട് ആർമേച്ചർ വൈൻഡിംഗും അതേപോലെ ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ടല്ലേ അപ്പൊ ഇതിൽ രണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം ഡിസി സോഴ്സ് കണക്ട് ചെയ്യണം അപ്പൊ ഇതിൽ നമ്മൾ ഈ ആർമേച്ചറിലും ഫീൽഡിലും സപ്ലൈ ചെയ്യുന്ന ഡി സി ഒരു കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ആർമേച്ചറിലും ഫീൽഡിലും കൊടുക്കുന്ന സപ്ലൈ കൺട്രോൾ ചെയ്യാം നമ്മൾ പഠിച്ചു എന്താ സ്പീഡ് ബിലോ റേറ്റഡ് സ്പീഡ് നമുക്ക് ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ ചെയ്തിട്ടും അതേപോലെ സ്പീഡ് എബോ റേറ്റഡ് വോൾട്ടേജ് ഫീൽഡ് ഫ്ലക്സ് വാരി ചെയ്തിട്ടും കൺട്രോൾ ചെയ്യാം നമ്മൾ ഈ കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്ത് ആർമേച്ചറിലും ഫീൽഡിലും കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസി മോട്ടോറിന്റെ സ്പീഡും കൺട്രോൾ ചെയ്യാം ഇതിൽ ഡ്രൈവ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത് മോഷൻ കൺട്രോളാണ് നമ്മൾ ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നത് ഈ മോട്ടോർ ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ ഫോർ ക്വാഡ്രൺസ് സപ്പോസ് ഐ എ ആർ പോസിറ്റീവ് ദോട്ടോർ വിൽ റൺ ഇൻ സെ ക്ലോക്വൈസ് ഡയറക്ഷൻ ദിസ് ഈസ് ഫോർവേഡ് മോട്ടോറിംഗ് മോഡ് ഇഫ് va ഏസ് നെഗറ്റീവ് ആൻഡ് ia എ ഈസ് പോസിറ്റീവ് ഇറ്റ് ഈസ് ഫോർവേഡ് ബ്രേക്കിംഗ് മോഡ് ടു മേക് ദി മോട്ടോർ റൺഇൻ ആന്റി ക്ലോക്വൈസ് ഡയറക്ഷൻ വി നീഡ് ടു റിവേഴ്സ് ia എ ഇഫ് വി എൻ്റെ ഐ എ ആർ നെഗറ്റീവ് ഇറ്റ് ഈസ് റിവേഴ്സ് മോട്ടോറിംഗ് മോഡ് ഇഫ് വി ഐസ് പോസിറ്റീവ് ആൻഡ് ഐ എ ഈസ് നെഗറ്റീവ് ഇറ്റ് ഈസ് റിവേഴ്സ് ബ്രേക്കിംഗ് മോഡ് അതായത് നമുക്കൊരു മോട്ടോർണ്ണം ഫോർ ഫോർക്വാർഡറിന്റെ ഓപ്പറേഷനിൽ വർക്ക് ചെയ്യിക്കാം അതായത് വി എ എ പോസിറ്റീവ് ആണെങ്കിൽ അത് ഫോർവേഡ് മോട്ടോറിക് മോഡിലും ഐ എ പോസിറ്റീവ് ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക അപ്പം വി ഐ എ പോസിറ്റീവ് ആണെങ്കിൽ അത് ഫോർവേഡ് മോട്ടോറിക് മോഡിലും ഇനി വി എ നെഗറ്റീവ് ഐ എ പോസിറ്റീവ് ആണെങ്കിൽ അത് ഫോർവേഡ് ബ്രേക്കിംഗ് മോഡലും ഓപ്പറേറ്റ് ചെയ്യും ഇനി ഐ എ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ മോട്ടോർ എന്ത് ചെയ്യും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൺ ചെയ്യുക ആ കേസിൽ വി എ ഐ എ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ അത് റിവേഴ്സ് മോട്ടോറിംഗ് മോഡിലായിരിക്കും വർക്ക് ചെയ്യുക ഇനി വി എ പോസിറ്റീവ് ഐ എസ് നെഗറ്റീവ് അത് റിവേഴ്സ് ബ്രേക്കിംഗ് മോഡിലായിരിക്കും വർക്ക് ചെയ്യുക ഇതാണ് ഫോർ ക്വാർട്ടറിന്റെ ഓപ്പറേഷൻ ഇതിലെന്താ വി എ ഐ എ പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിന്റെ ഓപ്പറേഷൻ അതായത് എന്താ ഫോർ ഫോർവേഡ് മോട്ടോറിംഗ് മോഡിലും ഇനി വി എ പോസിറ്റീവ് ഐ എ നെഗറ്റീവ് സെക്കൻഡ് ക്വാർട്ടറിന്റെ ഓപ്പറേഷൻ ദാറ്റ് ഈസ് റിവേഴ്സ് ബ്രേക്ക് മോഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക ഇനി വി എയും ഐ എയും നെഗറ്റീവ് ആണെങ്കിൽ മോട്ടോർ തേർഡ് ക്വാർഡറിൻ്റെ അതായത് റിവേഴ്സ് മോട്ടോറിങ് മോഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക വി എ ഐ എ പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് മോട്ടോറിങ് ഇനി വി എ ഐ എ നെഗറ്റീവ് ആണെങ്കിൽ റിവേഴ്സ് മോട്ടോറിംഗ് മോഡ് ഇനി ഐ എ പോസിറ്റീവ് വി എ നെഗറ്റീവ് ഫോർത്ത് ക്വാർട്ടറിന്റെ ഓപ്പറേഷൻ എന്താ ഫോർവേഡ് ബ്രേക്കിംഗ് മോഡ് ഇതാണ് ഇൻ കേസ് ഓഫ് സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടഡ് ഡ്രൈവ് ബ്രിഡ്ജ് ടൈപ്പ് കൺട്രോൾഡ് റക്ടിഫയേഴ്സ് ആർ യൂസ്ഡ് ഇതാണ് എന്താ സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടഡ് ഡ്രൈവ് ഇതിനകത്ത് നമ്മൾ ഈ ഡി സി മോട്ടോറിൻ്റെ സ്പീഡ് ആർമീച്ചറിലും അതേപോലെ ഫീൽഡിലുള്ള ഡിസി സപ്ലൈ വാരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഡി സി മോട്ടോറിന്റെ സ്പീഡ് വാരി ചെയ്യിക്കാം അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സിംഗിൾ ഫേസ് കൺട്രോൾഡ് റക്ടിഫയേഴ്സ് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫീൽഡ് സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വേരി ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു കൺട്രോൾഡ് റക്ടിഫയർ യൂസ് ചെയ്യുന്നുണ്ട് ദി ടു ഫുൾ കൺവേർട്ടേഴ്സ് ആർ യൂസ്ഡ് ടു പവർ ആർമീച്ചർ ആൻഡ് ഫീൽഡ് ഓഫ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടോർ ഇതിനകത്ത് നമുക്ക് ഫീൽഡ് സർക്യൂട്ട് ഡയോഡ് റക്ടിഫയേഴ്സ് യൂസ് ചെയ്തിട്ടും ഇതിനെ സപ്ലൈ ചെയ്യാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂല നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റൂല അപ്പൊ കൺട്രോൾഡ് വോൾട്ടേജ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യണം കൺട്രോൾഡ് റക്ടിഫയേഴ്സ് തന്നെ യൂസ് ചെയ്യണം ഇപ്പം ഈയൊരു കോൺഫിഗറേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോട്ടോറിന് രണ്ട് ക്വാർട്ടറിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതായത് ടു ക്വാർട്ടറിന്റെ ഓപ്പറേഷൻ മാത്രമേ ഈ ഒരു സർക്യൂട്ട് വെച്ച് പോസിബിൾ ആയിട്ടുള്ളൂ ഒന്നെന്താ ആൽഫ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രിയിൽ ഏതാ ഫോർവേഡ് മോട്ടോറിങ് മോഡും അതേപോലെ ആൽഫ ഗ്രേറ്റർ ദാൻ നയൻറ്റി ഡിഗ്രിയിൽ ഫോർവേഡ് ബ്രേക്കിംഗ് മോഡിലും ഓപ്പറേറ്റ് ചെയ്യിക്കാം ബാക്കി റിവേഴ്സ് ഓപ്പറേഷൻ പോസിബിൾ അല്ലാത്ത എന്തുകൊണ്ടാണ് എസ്ഇആർ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണല്ലേ അപ്പം ഇതിന് ഒരു ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂലൂ അപ്പൊ ഈ ഒരു കോൺഫിഗറേഷൻ വെച്ച് നമുക്ക് മോട്ടോറിന് രണ്ട് ക്വാഡ്രന്റിൽ ഓപ്പറേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ രണ്ട് മോഡ്സിൽ ഒന്ന് ഫോർവേഡ് മോട്ടോറിംഗ് മോഡിലും അതേപോലെ ഫോർവേഡ് ബ്രേക്കിംഗ് മോഡിലും ഓപ്പറേറ്റ് ചെയ്യുക ഇതിൽ നമ്മൾ ഈ ആർമേച്ചർ വോൾട്ടേജും അതേപോലെ ഫീൽഡ് വോൾട്ടേജും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോട്ടോറിന്റെ സ്പീഡും കൺട്രോൾ ചെയ്യാം ഇതിനകത്ത് എങ്ങനെയാ നമ്മൾ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത് ഫയറിംഗ് ആംഗിൾ ആൽഫ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വോൾട്ടേജ് വീ ടി കൺട്രോൾ ചെയ്യാം ഇതിനകത്ത് ആൽഫ ലെസ് ദാൻ നയന്റി ഡിഗ്രി ആണെങ്കിൽ വീ ടി പോസിറ്റീവ് ആയിരിക്കും ആ സമയത്ത് മോട്ടോർ ഫോർവേഡ് മോട്ടോറിംഗ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യും ഇനി ആൽഫ ഗ്രേറ്റർ ദാൻ നയന്റി ഡിഗ്രിയിലാണെങ്കിൽ ഇത് ഫോർവേഡ് ബ്രേക്കിംഗ് മോഡിൽ വീ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഫോർവേഡ് ബ്രേക്കിംഗ് മോഡിലും ഓപ്പറേറ്റ് ചെയ്യാം അപ്പൊ നമുക്കറിയാം എന്താ ഈ ഡി സി മോട്ടോർ എന്ന് പറയുന്നത് ഒരു ആറ് എൽ ഇ ലോഡാണ് നമ്മൾ ഒരു കൺട്രോൾ റെക്ടിഫെയറിന്റെ വർക്കിംഗ് ഒക്കെ പഠിച്ചു ഈ കൺട്രോളർ റെക്ടിഫെയറിന്റെ ലോഡ് എന്താ ഈ ഡിസി മോട്ടോർ ആണ് അല്ലെ ഇതിന് നമുക്ക് ഒരു ആർ എൽ ഇ ലോഡായിട്ട് കൺസിഡർ ചെയ്യാം ആറ് എന്താ ആർമേച്ചർ ഇൻഡക്റ്റൻസ് ഫീൽഡ് ഇൻഡക്റ്റൻസ് അതേപോലെ ഇതെന്താ ഇ എ ബാക്ക്ഇഎഫ് ഇതൊരു ആർ എൽ ഇ ലോഡ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി എസ് ഇ എനിട്ടും കൂടുതലാണെങ്കിൽ മാത്രമേ ഇത് ഫോർവേഡ് ബയോസിഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യൂല സപ്ലൈ വോൾട്ടേജ് വി എസ് ഡി സി മോട്ടോറി ലോഡ് ആർ എൽ ആർ ആർമേച്ച ബാക്ക്ഇഎം ഓഫ് റെസ്പെക്ടീവ്ലി എസ്ഇആർവേഡ് ബയോസിഡ് ഓൺലി വെൻ വി എസ് ഈസ് ഗ്രേറ്റർ ദാൻ ഇ എ സോ മിനിമം വാല്യൂ ഫയറിംഗ് ആംഗിൾസ് വെൻ വി എം സൈൻറ്റു ഇ കാൽക്കുലേറ്റ് ചെയ്യാം ആണ് മിനിമം ഫയറിംഗ് ആംഗിൾ നമുക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ പറഞ്ഞു എന്താ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ബാക്ക് ബാക്ക് എം എട്ടിലും കൂടുതലാവണം എന്നാ മാത്രേ എസ് സിആറിന ഫോർവേഡ് ബയോസിഡ് കണ്ടീഷനിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതിൽ ഫയറിംഗ് ആംഗിൾ ആൽഫ ഏത് റേഞ്ചിലായിരിക്കും തീറ്റ വൺ

ഫസ്റ്റ് ഏതൊക്കെയായിരിക്കും ഫോർവേഡ് ബയസ്റ്റ് കണ്ടീഷനിൽ ഉണ്ടാവുക ടി വൺ ടി ടു ആൽഫ ഫയറിംഗ് അംഗങ്ങൾ ഒമേഗാ ടീച്ചുകളുടെ ആൽഫയിൽ ടി വൺ ടി ടു ടേൺ ഓൺ ആവും അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും ഇതിൽ ലോഡ് കറണ്ട് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഒമേഗാ ടീച്ചുകളുടെ പൈൽ എന്ത് ചെയ്യുന്നില്ല കറണ്ട് ത്രൂ ടി വൺ ടി ടു സീറോ ആവുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പൈപ്ലസ് ആൽഫ വരെയും ഇത് കണ്ടക്ടിംഗ് ആയിരിക്കും ഇനി പൈപ്ലസ് ആൽഫയിൽ നമ്മൾ ടി ത്രീ ടി ഫോറിന് ഗേറ്റ് സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടി ത്രീ ടി ഫോർ കണ്ടക്ടിംഗ് ആവും ഇതില് ഔട്ട്പുട്ട് വോൾട്ടേജ് കറണ്ട് ഫോം ഈ രീതിയിലായിരിക്കും കറണ്ട് എന്താ കണ്ടിന്യൂസ് ആയിരിക്കും അതേപോലെ വോൾട്ടേജ് ഇങ്ങനെയായിരിക്കും വീട്ടി എന്ന് പറയുന്നത് ആൽഫ ടു പൈ ടി വൺ ടി ടു കണ്ടക്ടി ആണ് പക്ഷെ പൈയിൽ എന്ത് ചെയ്യുന്നില്ല കറണ്ട് സീറോ ആവാത്തത് കൊണ്ട് തന്നെ പൈ പ്ലസ് ആൽഫ വരെയും ടി വൺ ടി ടു കണ്ടക്ടിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ലോഡിനെ ക്രോസ് ആക്ട് ചെയ്യും ഇനി പൈ പ്ലസ് ആൽഫയിൽ നമ്മൾ ടി ടി ത്രീക്കും ടി ഫോറിനും ഗേറ്റ് പൾസ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ടി ത്രീ ടി ഫോർ കണ്ടക്ടി ആയിരിക്കും ആ സമയത്താണ് ടി വൺ ടി ടു ടേ ഓഫ് ആവുന്നത് അപ്പൊ ഈ രീതിയിലായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ട് വേഫോ ഇതില് ഇ എന്ന് പറയുന്നത് ഇതില് എന്താ ബാക്ക്ഇഎം എഫ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് എന്താ വി എസ് എന്ന് പറയുന്നത് ഏതിനേക്കാട്ടിലും കൂടുതലായിരിക്കണം ബാക്ക് ബാക്ക്ഇഎം ബാക്ക്ഇഎംഎഫിനേയും കാട്ടിലും കൂടുതലായിരിക്കണം ഇതിൽ ഐ ജി വൺ ഐ ജി ടു എന്ന് പറയുന്നത് എസ് സിആർ ടി വണ്ണിലും ടി ടുവിലും കൊടുക്കുന്ന ഗേറ്റ് സിഗ്നല് പിന്നെ ഐ ജി ത്രീ ഐ ജി ഫോർ എന്താ എസ് സിആർ ടി ത്രീക്കും ടി ഫോറിനും കൊടുക്കുന്ന ഗേറ്റ് സിഗ്നൽ ഇതിന്റെ ആവറേജ് ഔട്ട് പുട്ട് വോൾട്ടേജ് എല്ലാം നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ് ഇതില് ഫുൾ ബ്രിഡ്ജ് കൺട്രോൾഡ് പ്രാക്ടിഫെയർ ആണല്ലേ ഇതില് കണ്ടക്ടിങ് എപ്പോഴാണ് പൈപ്ലസ് ആൽഫ ആവറേജ് ഔട്ട് പുട്ട് വോൾട്ടേജ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക വി സീറോസ് ഈക്വൾ ടു വൺ ബൈ പൈ ആൽഫ ടു പൈപ്ലസ് ആൽഫ വി എം സൈനോമേഗാ ടി ഡിഒമേഗാ ടി ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടു വി എം ബൈ പൈ കോസ് ആൽഫ ഇപ്പ ആൽഫ ലെസ് ദാൻ ഐന്റി ആണെങ്കിൽ ഔട്ട് പുട്ട് വോൾട്ടേജ് പോസിറ്റീവും അതേപോലെ ആൽഫ ഗ്രേറ്റർ ദാൻ ഐന്റി ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും അതുവഴി നമുക്ക് രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഏതൊക്കെയാ ഫോർവേഡ് മോട്ടോറിംഗും അതേപോലെ ഫോർവേഡ് ബ്രേക്കിംഗ് ഓപ്പറേഷനും കിട്ടും സെയിം തന്നെയാണ് ഏതെങ്കിലും ഒരു ഫീൽഡ് സർക്യൂട്ട് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ ഫീൽഡ് സർക്യൂട്ട് വി എഫ് ഇസ് ഈക്വൽ ടു ടു വി എം ബൈ ബൈ കോസാൽഫ് ഒരു സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ ഡ്രൈവിനകത്ത് നമ്മൾ ആർമേച്ചർ വോൾട്ടേജും അതേപോലെ ഫീൽഡ് വോൾട്ടേജും സിംഗിൾ ഫേസ് ബ്രിഡ്ജ് കൺവേർട്ടർ യൂസ് ചെയ്ത് നമുക്ക് വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡും കൺട്രോൾ ചെയ്യാം